ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു കഥയുമായിട്ട് വീണ്ടും വന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ കഥകളൊക്കെ ഇഷ്ടപ്പെടാറില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉറപ്പായും പ്രസ് ചെയ്യണം. അപ്പോൾ എൻ്റെ കഥ തുടങ്ങാമല്ലേ. കൊലുസിട്ട സുന്ദരി, അതാണ് എൻ്റെ കഥേൻ്റെ പേര്. ഞാൻ പറയുന്നത് എൻ്റെ സാങ്കല്പിക കഥകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഥ തുടങ്ങാം. അഭിരാമി ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അവളുടെ കാലിൽ നല്ലൊരു കൊലുസുണ്ടായിരുന്നു. അവൾ വരുമ്പോൾ എല്ലാവരും അറിയും. ആ കൊലുസ് അവളുടെ വരവ് എല്ലാവരും അറിയിച്ചിരുന്നു. നല്ലൊരു സുന്ദരി. അഭിരാമിയുടെ അച്ഛൻ തയ്യലായിരുന്നു പണി. അഭിരാമിയുടെ അമ്മ ചെറുപ്പത്തിലെ അവളെ അച്ഛനെയും തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞതാ. അവൾക്ക് കളിക്കാനൊരനിയനോ ഒരനിയത്തിയോ ആരെ തന്നെ ഉണ്ടായിരുന്നില്ല. സ്കൂള് കഴിഞ്ഞ് വന്നാൽ റൂമടച്ച് അവൾ അമ്മയുടെ ഫോട്ടോ നോക്കി ഒത്തിരി നേരം കഥ പറയും. അഭിരാമിക്ക് ചിത്രം വരക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ റൂമ് നിറയെ അമ്മയുടെ ചിത്രങ്ങളുണ്ട്. അച്ഛൻ എന്നും ജോലി തിരക്കുണ്ടാവും. അഭിയെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കണം, അതുമാത്രമായിരുന്നു അച്ഛൻ്റെ ചിന്ത. അഭിരാമി ഈ വർഷം ഡിഗ്രിക്ക് ചേർന്നതാണ്. അവൾക്ക് കോളേജിൽ പോകാൻ ഭയങ്കര ത്രില്ലായിരുന്നു. പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം കോളേജിൽ ഫ്രണ്ട്സിനൊപ്പം ജോലി അടിച്ച് നടക്കാനായിരുന്നു. ഒരു ദിവസം അഭി വീട്ടിലെത്തിയപ്പോൾ അവളെ പ്രതീക്ഷിക്കാത്ത മൂന്നാളെ അവിടെ കണ്ടു. അച്ഛാ, ഇവരൊക്കെ ആരാ? ഇത് മോളുടെ അനിയത്തിയും ചേട്ടനും, പിന്നെ ഇത് നിൻ്റെ അമ്മയാ. മോൾക്കും കൂട്ടൊക്കെ വേണ്ടേ? എനിക്കാരെയും വേണ്ട, എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതി. എൻ്റെ അമ്മ ഉണ്ടാവും എന്നെനിക്ക് കൂട്ടിനി. അഭി റൂമിൽ വലിയ ശബ്ദത്തിൽ ഡോറടിച്ചു. അമ്മേ, ഇത് നോക്ക്, പുതിയ അമ്മയെ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കൊന്നും വേണ്ട, എൻ്റെ അമ്മക്ക് പകരം എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അവൾ അച്ഛനോടൊന്നും മിണ്ടാൻ പോലും തയ്യാറായില്ല. മോളെ അഭി, ഇതൊന്ന് കഴിച്ചിട്ട് പോ. അമ്മ രാവിലെ മോൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചതാ. ദേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പുതിയ അമ്മയെ ആവശ്യമില്ലാന്ന്. പിന്നെ ഇങ്ങനെ മോളേന്ന് വിളിച്ച് കിന്നരിച്ച് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. മിക്ക ദിവസവും വീട്ടിൽ വയക്കുണ്ടാക്കിയിട്ടാണ് അവൾ കോളേജിൽ പോയിരുന്നത്. അവളുടെ പുതിയ ചേട്ടനാണെങ്കിൽ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ ഭയങ്കര കെയറിങ്ങായിരുന്നു. അവളെ ആരെങ്കിലും ഒന്ന് ചുമ്മാ നോക്കിയാൽ മതി, അവരടുത്ത് പോയി അവളുടെ ഏട്ടൻ എന്തായാലും കുഴപ്പമുണ്ടാക്കും. അഭിയോടെ എന്ന് ഏട്ടൻ ചോദിക്കും, ഏട്ടൻ ബൈക്കിൽ കൊണ്ടുവിടട്ടെ. അവൾ തുറിച്ചു നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അഭിയുടെ ക്ലാസ്സിൽ ഒരു പുതിയ പയ്യൻ വന്നു. കാണാൻ നല്ല സുന്ദരൻ, പിന്നെ ഒരു പാവം ചെറുക്കൻ. എല്ലാ സമയത്തും ചിത്രം വരച്ചിരിപ്പ. അഭിക്ക് അവനോട് എന്തോ ഒരു പ്രത്യേക അടുപ്പം തോന്നി. അഭിക്കും അവന് ഒരുപാട് കാര്യങ്ങൾ സാമ്യതയുള്ള പോലെ അവൾക്ക് തോന്നി. അവനും അമ്മയില്ല, അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ രണ്ടുപേരും നന്നായി ചിത്രം വരക്കുകയും ചെയ്യും. ഒരു ദിവസം അവനെ കാണാതിരുന്ന അഭിക്ക് വലിയ വിഷമാവും. പക്ഷേ ഇതുവരെ ഉള്ളിലുള്ള ഇഷ്ടം അഭി അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറയാനൊന്നും പോയില്ല. എങ്ങനെ പറയുമെന്നുള്ള ചമ്മലായിരുന്നു അവൾക്ക്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞോറും അവനും അഭിയോട് എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ. അഭിയുടെ അടുത്ത് വന്ന് മിണ്ടാനും സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരു ദിവസം വീട്ടിലെത്തിയപ്പോൾ അഭിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, ആരാ? ഞാനാ രവി. രവിയോ, എവിടെ നിന്നാണ് എൻ്റെ നമ്പർ കിട്ടിയത്? അതൊക്കെ കിട്ടു. എന്തിനാ വിളിച്ചേ? എന്താ ഇഷ്ടമില്ലേ? എന്നാ ഞാൻ കട്ടാക്ക. വേണ്ട വേണ്ട, കട്ടാക്കണ്ട. പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഇഷ്ടമാണല്ലേ. അഭിയൊന്ന് ചിരിച്ചു. പിന്നോടുള്ള എല്ലാ ദിവസങ്ങളിലും അവളും രവിയും ഫോണിലൂടെ ഒരുപാട് സംസാരിച്ചു. അവർ ഒരുപാട് മനസ്സ് തുറന്നു. കോളേജിലെത്തിയാലും രണ്ടുപേർക്ക് ഫുൾ ടൈം സംസാരം തന്നെയാണ്.
ഒരു ദിവസം അഭി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ വെച്ച് ഒരു കാർ അവളെ ഇടിച്ചിട്ട് അവൾ റോഡരികിലേക്ക് തെറിച്ച് വീണു. രക്തത്തിൽ കുളിച്ച് കിടന്ന അവളെ ആരോഗ്യ ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിവരമറിഞ്ഞ അഭിയുടെ ഏട്ടൻ ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയി. ഡോക്ടർ അഭിക്ക് എങ്ങനെയുണ്ട്? അഭിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്ലഡ് വേണം. എ പോസിറ്റീവാ ഡോക്ടർ. എൻ്റെതും എ പോസിറ്റീവാ. എൻ്റെ ബ്ലഡ് എടുത്തോ. നിങ്ങളവളുടെ ആരാ? ഞാൻ ഏട്ടനാ. അഭി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുമ്പിൽ ഡോക്ടറും ഏട്ടനും. ഇയാളെന്തിനാ ഇവിടെ വന്നേ? ഇയാളോട് പോകാൻ പറ ഡോക്ടർ. എന്താ മോളെ? ഏട്ടനല്ലേ, ഏട്ടനല്ലേ മോൾക്ക് ബ്ലഡ് വന്നത്. പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അഭി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ദിവസം അഭിക്ക് കിടക്കേണ്ടി വന്നു. അഭി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ദിവസം വീട്ടിലാകെ ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. വീടാകെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അഭിക്കൊന്നും മനസ്സിലായില്ല. അച്ഛാ, എന്തിനാ വീടൊക്കെ അലങ്കരിച്ചേ? മോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സന്തോഷത്തിന് ഏട്ടൻ ചെയ്തതാ ഇതൊക്കെ. അഭി ഒന്നും മിണ്ടിയില്ല. ഏട്ടൻ പായസം എടുത്ത് അഭിയുടെ കയ്യിൽ കൊടുത്തു. താങ്ക്സ് ഏട്ടാ. അഭി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ച് റൂമിലേക്ക് പോയി. ഏട്ടന് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് അഭി ഒന്ന് മിണ്ടിയത്. പിന്നീട് അഭി വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. അവൾക്ക് പതിയെ പതിയെ എല്ലാവരോടും സ്നേഹമായി തുടങ്ങി. അവൾ പുതിയ അമ്മയെ അമ്മയെന്ന് തന്നെ വിളിച്ചു. അനിയത്തിയോട് ഭയങ്കര സ്നേഹമായിരുന്നു അഭിക്ക്. അവരങ്ങനെ ഒരു കുടുംബമായി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി. അഭി ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. രവിയോട് എപ്പോൾ വിളിച്ചാലും അവൾ പറയും, എനിക്കിപ്പോൾ അമ്മയുണ്ട്, ഏട്ടനുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ രവി കളിയാക്കി പറയും, നിനക്ക് എല്ലാവരും ആയില്ലേ, ഞാനിപ്പോൾ അനാഥനാ, എന്നെ ആര് കേട്ടാനാ? ദേ രവിയേട്ടാ ചുമ്മാ കളിക്കല്ലേ, ഒരേ ക്ലാസ്സിലാണെങ്കിലും. അഭി അവനെ രവിയെന്നാണ് വിളിച്ചത്. കല്യാണം കഴിഞ്ഞ രവിയേട്ടാന്നാ വിളിച്ചത്. കല്യാണം കഴിഞ്ഞ അങ്ങനെ വിളിക്കണമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അഭി എപ്പോഴും രവിയോട് ചൂടാവും, രവിയേട്ടാ രവിയേട്ടന് ഞാനില്ലേ, ഇനി അനാഥ എന്ന് പറയരുതെന്നും പറഞ്ഞു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അഭിയും വീട്ടുകാരൊരു യാത്ര പോയി. മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു. അഭിയുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അത്. അഭിയുടെ പഴയ ജീവിതം പാടെ മറന്നു. പുതിയ അമ്മയും ഏട്ടനും അനിയത്തിയൊക്കെ ആയിട്ട് അവൾ ശരിക്കും പൊരുത്തപ്പെട്ടിരുന്നു. ഏട്ട ഏട്ടാന്ന് വിളിച്ച് അവൾ എപ്പോഴും ഏട്ടൻ്റെ പിറകെ തന്നെ. ഇപ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവൾ കളിച്ചും ചിരിച്ചും മൂന്ന് ദിവസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. അഭി വീണ്ടും കോളേജിൽ പോകാൻ തുടങ്ങി. രവി അഭിയോടൊന്നും മിണ്ടിയില്ല. എന്താ രവിയേട്ടാ? എന്നോട് മിണ്ടണ്ടാ നീ. എന്തിനാ? ഞാൻ യാത്ര പോയതിനോ? പിന്നെ മൂന്ന് ദിവസം ഞാൻ കാണാതെ ഇരുന്നത്. നിനക്കാ വിഷമമൊന്നുമില്ലല്ലോ, നിനക്കിപ്പോൾ എല്ലാവരും ആയില്ലേ. രവിയേട്ടാ കല്യാണം കഴിഞ്ഞാൽ രവിയേട്ടനും എല്ലാവരും ആവില്ലേ? അമ്മ, ഏട്ടൻ, അനിയത്തി, അങ്ങനെ എല്ലാവരെയും കിട്ടില്ലേ? എൻ്റെ അച്ഛൻ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? കല്യാണം കഴിച്ച് നമുക്ക് സന്തോഷമായി ജീവിച്ചൂടെ? നീ പറയുന്നത് ശരിയാ, പക്ഷേ നിൻ്റെ അച്ഛൻ എന്നെ പോലെ ഒരാൾക്ക് നിന്നെ കല്യാണം കഴിച്ചു തരില്ല. അതെന്താ? നിൻ്റെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിന്നെ പഠിപ്പിച്ച് നല്ലൊരു ജോലി നേടിത്തരണം എന്നൊക്കെയാണ് നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നെപ്പോലെ ജോലിയും സ്വന്തമായിട്ട് കുടുംബ പേര് പോലും ഇല്ലാത്തവൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു തരാനാ? അങ്ങനെയൊന്നുമില്ല രവിയേട്ടാ, എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അച്ഛനോട്. അഭി വീട്ടിൽ ചെന്ന് അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ ഒരുപാട് എതിർത്തു. അഭിയായിട്ട് ഒരുപാട് വഴക്കിട്ടു.
അഭി അന്ന് രാത്രി ഫോൺ വിളിച്ച് രവിയോട് പറഞ്ഞു, അച്ഛൻ എങ്ങനെ സമ്മതിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും രവിയേട്ടാ? നീ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണ്. ഞാൻ നിന്നെ കൊണ്ടുപോവാം. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ വിളിക്കുന്നിടത്തേക്ക് നീ വരുമോ? ഞാൻ വരാം. എനിക്ക് രവിയേട്ടൻ്റെ കൂടെ ജീവിക്കണം. രവിയേട്ടനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. നീ രാത്രിയാകുമ്പോൾ റെഡിയായി നിന്നോ, ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കോളാം. അഭി ഡ്രസ്സും ബാഗൊക്കെ റെഡിയാക്കി രവിയെയും കാത്തു നിന്നു. 12 മണിയായപ്പോൾ രവിയുടെ ബൈക്കിൻ്റെ ശബ്ദം അവൾ കേട്ടു. അവൾ മെല്ലെ താഴേക്ക് ഇറങ്ങിപ്പോയി. ആരും കണ്ടില്ല. അവളെ രവിയും ബൈക്കിൽ പോകാൻ തുടങ്ങി. ഒരുപാട് ദൂരം പോയി അവർ. ഒരു 2-3 മണിയായപ്പോൾ രവി അഭിയോട് പറഞ്ഞു, നമുക്ക് ഇന്നിവിടെ ഒരു ഹോട്ടലിൽ താമസിക്കാം, എന്നിട്ട് നാളെ രാവിലെ രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അമ്പലത്തിൽ പോയി താലി കെട്ടാം. ഓക്കെ രവിയേട്ടാ. അവരങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടൽ റൂമിലേക്ക് പോയി. അഭി നീ ഇവിടെ ഇരിക്ക്, ഞാൻ താഴെ പോയി ഇപ്പോൾ വരാം. ഡോറടച്ചോ, ഞാൻ വന്നാൽ തുറന്നാൽ മതി. അഭി ഡോറടച്ച് അകത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കതകിന് മുട്ടുന്ന ശബ്ദം കേട്ട് അഭി വാതിൽ തുറന്നു. ഏട്ടാ, ഏട്ടനെന്താ ഇവിടെ? നീ എന്താ വിചാരിച്ചേ? ഇപ്പോൾ ഇവരെ ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലെന്ന്. അതെ ഏട്ടാ, ഞാൻ അച്ഛൻ സമ്മതിക്കാത്തതുകൊണ്ട്. അവളുടെ ഏട്ടൻ പെട്ടെന്ന് നിധി കിട്ടിയ പോലെ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ സമ്മതിക്കാത്തതുകൊണ്ട്, അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ കിട്ടിയത്. എന്ത്, നീ എന്ത് വിചാരിച്ചണേ? ഞാൻ നിന്നെ പെങ്ങളെപ്പോലെയാണ് കണ്ടതെന്നോ? ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നിന്നെപ്പോലൊരു സുന്ദരി ആരെങ്കിലും പെങ്ങളായിട്ടൊക്കെ കാണാം. ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എങ്ങനെയെങ്കിലും നിന്നെ എൻ്റേതാക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനു വേണ്ടി മാത്രമേ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. നാടകമോ? എന്ത് നാടകം? നീ എന്താ വിചാരിച്ചേ? നിൻ്റെ രവിയേട്ടൻ, അവൻ ഞാൻ പറഞ്ഞു വിട്ടാളാ. എനിക്ക് നിന്നോട് അത്രയ്ക്ക് അടങ്ങാത്ത മോഹം. പക്ഷേ എന്തു പറയാൻ, ഏട്ടനായിപ്പോയില്ലേ. അതുകൊണ്ട് മാത്രമാണ് നിന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ രവിയെ പറഞ്ഞു വിട്ടത്. അവൻ നന്നായിട്ട് അഭിനയിച്ചു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മുന്നിൽ നിന്നെ എത്തിച്ചെന്നു. ഞാൻ കൊടുത്ത പൈസയും വാങ്ങി അവൻ നേരത്തെ തന്നെ സ്ഥലം വിട്ടു. ഏട്ടാ, വേണ്ട ഏട്ടാ, പ്ലീസ്. ഞാനൊരു അനിയത്തിയെപ്പോലെയല്ലേ? ഞാൻ ഏട്ടനെപ്പോലെ കണ്ട് എത്ര സ്നേഹിച്ചതാ. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് നിന്നെ ആഗ്രഹിച്ചു പോയി. നീ എന്ത് പറഞ്ഞാലും ഞാൻ പിന്മാറില്ല. ഏട്ടനെ കാല് പിടിക്കുക. ഏട്ടൻ്റെ പെങ്ങക്കായിരുന്ന അവസ്ഥയെങ്കിലോ? ആ, അത് ഞാൻ സഹിച്ചോളാം. നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടനാണോ? അതെ, ഞാൻ മോഹിച്ച പെണ്ണുങ്ങളെ ഒന്നും ഞാൻ സ്വന്തമാക്കാതിരുന്നിട്ടില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിലെ അവസാനത്തെ ആളെന്നല്ല നീ. എന്നാലും ഏട്ടാ, പ്ലീസ്, നീ ഒന്നും പറയണ്ട. അതുഷ്ടൻ അവളുടെ വാക്കൊന്നും കേൾക്കാതെ അവളെ പിച്ച് ചിന്തിയെറിഞ്ഞു. അവൾ അന്ന് രാത്രി മുഴുവൻ ആ റൂമിൻ്റെ ഇരുട്ടിനുള്ളിൽ തനിച്ചിരുന്നു. ഒരുപാട് കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ആ റൂമിൽ നിന്ന് ഒരു പ്രാന്തിയെപ്പോലെ ഇറങ്ങി ഓടി. ഓടിയോടി തളർന്ന് അവൾ റോഡരികിൽ എവിടെയോ
കിടന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. 9 മാസം കഴിഞ്ഞപ്പോൾ അഭി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞ്. ഇന്നും അഭിയോ ആ കുഞ്ഞും എവിടെയോ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്നുണ്ട്, ഒരു ഭ്രാന്തിയെപ്പോലെ.